بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحابه وأهل بيته كلهم أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ മലയാളം ഇസ്ലാമിക് കോഴ്സിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ഒരിക്കൽ കൂടി മലയാളം ഇസ്ലാമിക് കോഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളം ഇസ്ലാമിക് കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഗൗരവപരമായ ഒരു വിഷയമാണ്. ഇത് സ്ത്രീകൾക്ക് അധികം ബാധിക്കില്ലെങ്കിൽ തന്നെയും സ്ത്രീകൾക്കും ജമാഅത്തായി നമസ്കരിക്കുന്ന സമയങ്ങളിൽ അവർക്കും കൂടി ഉപകാരപ്രദമായ നിലയിലാണ് നമ്മൾ ക്ലാസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വിഷയം ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഈ 10 കാര്യങ്ങളിൽ ജനറലായിട്ടുള്ള ഔട്ട്സൈഡിലുള്ള കുറച്ച് കാര്യങ്ങളോട് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നെങ്കിലും ഇതുമായിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിപൂർണമായി ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തന്നെയും ഒരു 80% ജമാഅത്തിൽ വരുന്ന അപാകതകൾ തുറന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചൊക്കെ വിശകലന വിശദീകരണത്തോടു കൂടിയാണ് ഇന്നത്തെ ക്ലാസ്. ഒന്നാമത്തെ വിഷയം, നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമുള്ള ഒരു വിഷയമാണ് ജമാഅത്തായി നിസ്കരിക്കുന്നത്. നമുക്കറിയാം, അതായത് ഒരാൾ ഒറ്റയ്ക്ക് ഒരു ളുഹർ നിസ്കരിക്കുകയാണ് 4 റക്അത്ത്, മറ്റൊരാൾ ജമാഅത്തായി നിസ്കരിക്കുകയാണ്. ആ ജമാഅത്തിൻ്റെ അംഗങ്ങൾ പരിമിതി ഉണ്ടെങ്കിൽ തന്നെയോ, രണ്ടുപേരും ഉള്ള നേതൃത്വത്തിലുള്ള ഒരു ജമാഅത്താണ്, ഒരു ഇമാമും ഒരു മഅ്മൂമും മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും ഈ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തിയേക്കാൾ ആ ഇമാമിൻ്റെ പിറകിൽ നിന്ന് നിസ്കരിക്കുന്ന വ്യക്തിക്ക് 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീൻ ആമനു റുക്അഉ മഅ റാകിഈൻ, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ റുക്ഊ ചെയ്യുന്നവരുടെ കൂടെ റുക്ഊ ചെയ്യുക. ഇത് ജമാഅത്ത് നമസ്കാരത്തിലേക്കുള്ള സൂചനയാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ സംഘടിത നമസ്കാരത്തിന് സംഘടിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ കിട്ടുന്ന വാല്യൂ അതേ മൂല്യം തന്നെയാണ് ആരാധനാകർമ്മങ്ങളിലും സംഘടിതമായി ആരാധനാകർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. എന്നാൽ ഈ ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം പരിപൂർണമായിട്ടും 100% 1% പോലും കുറയാതെ പൂർണ്ണമായി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്ലാസ് ചെയ്യാൻ തന്നെ കാരണം, പല യാത്രകളിലും പല പള്ളികളിലും കയറി നമസ്കരിക്കുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അവിടെ നിസ്കരിക്കുന്ന സഹോദരന്മാർ അവരെ ഒറ്റ ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും അവർക്കറിയാമെന്ന് നമുക്ക് തോന്നുമെങ്കിലും പല അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇത് ഞാനും കുറ്റപ്പെടുത്തുകയല്ല, പല അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലും അവർ കാണിക്കുന്ന കൃത്യവിലോപം, തെറ്റുകൾ അത് കണ്ടിട്ട് മനസ്സിന് വേദന ഉണ്ടായി. അപ്പോൾ അവർക്കൊന്ന് തിരുത്തി കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാളും ഈ വിഷയങ്ങൾ സമകാലിക വിഷയമായിട്ട് വലിയ പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകരുത്. പൂർണ്ണമായി നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കും ഇൻഷാല്ലാഹ്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ പേജ് പിന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിശദീകരണ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അത് കാണുന്നവരുടെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടും ഇൻഷാല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കും മാറാകട്ടെ. ഒന്നാമത്തെ വിഷയം, നാം ശ്രദ്ധിക്കേണ്ട വിഷയം ജമാഅത്തായി നിസ്കരിക്കുമ്പോഴുള്ള നിയ്യത്താണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ളുഹർ നിസ്കരിക്കുകയാണ്, ഒറ്റയ്ക്കാണ് നിസ്കരിക്കുന്നത്. ളുഹറിൻ്റെ ഫർദ് നിസ്കാരം 4 റക്അത്ത് അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇതേപോലെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ കരുതിയാൽ ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല. അവിടെ ഈ നിയ്യത്തിനോടൊപ്പം ഇമാമോടുകൂടി ജമാഅത്തായി ഞാൻ നിസ്കരിക്കുന്നു എന്നുകൂടി കരുതി കൊടുത്തെങ്കിൽ മാത്രമേ ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതൊന്നാമത്തെ വിഷയം. ഇനി ഇതിൻ്റെ കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു വിഷയം പറയാം. ഇനി സഹോദരിമാർ തറാവീഹ് നിസ്കാരത്തിൽ ഇമാമായിട്ട് ചിലപ്പം ചില സ്ഥലങ്ങളിൽ നിൽക്കേണ്ടി വരേണ്ട സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സഹോദരന്മാർക്കും ചിലപ്പോൾ നമ്മൾ 2-3 പേര് ലേറ്റായിട്ടൊരു പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇമാമായിട്ട് ജമാഅത്തായി നിസ്കരിക്കാറുണ്ട്.
അങ്ങനെ വരുന്ന സമയത്ത് ഇമാമായി നിസ്കരിക്കുന്നവരെ നിയ്യത്തിൽ മറ്റൊരു മാറ്റം കൂടി വരുത്തണം. അത് വളരെ ഗൗരവപരമായിട്ടുള്ള വിഷയമാണ് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ ഇമാമാണെങ്കിൽ ളുഹറിൻ്റെ ഫർദ് നിസ്കാരം നാല് റക്കാഴത്ത് അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഇമാം നിസ്കരിക്കുന്ന ആൾ കരുതണം. അതോടൊപ്പം തന്നെ ഓരോ തക്ബീറുകളും ഇന്ത്യകാലാത്തിൻ്റെ തക്ബീറുകൾ അടക്കം, അതായത് ഒരു ഫർദിൽ നിന്ന് മറ്റൊരു ഫർദിലേക്ക് പോകുമ്പോൾ നമ്മൾ ചൊല്ലുന്ന അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നുള്ള ദിക്ർ, അതാണ് ഇന്ത്യകാലാത്തിൻ്റെ തക്ബീർ എന്ന് പറയുക. ഈ തക്ബീറിലും അതുപോലെ തന്നെ ഫസ്റ്റ് തക്ബീറിലും ഒക്കെ ഇമാമായി നിസ്കരിക്കുന്നവർ, ഇത് എൻ്റെ ദിക്റാണ്, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന തക്ബീറാണ് എന്നുകൂടി കരുതുക. എൻ്റെ തക്ബീറാണ്, എൻ്റെ മേൽ അർപ്പിതമായ കടമയായ തക്ബീറാണ്. അതുപോലെ തന്നെ പിറകിൽ നിൽക്കുന്ന, എന്നെ കേൾക്കുന്ന, എൻ്റെ മഅ്മൂമികളായി നിൽക്കുന്ന മഅ്മൂമികൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന തക്ബീറാണ് എന്നിങ്ങനെ രണ്ട് നിയ്യത്ത് ഓരോ തക്ബീറുകളിലും പ്രത്യേകം പ്രത്യേകം കരുതണം. അതുപോലെ തന്നെ ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് ഇമാമ് കരുതണം. മഅ്മൂമ് ഇമാമോടുകൂടി ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതണം. എങ്കിൽ മാത്രമേ ജമാഅത്തിൻ്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ വിഷയം, മടമ്പുകാല് കൊണ്ട് ഇമാമിനേക്കാൾ ഒരിക്കലും മഅ്മൂമ് മുന്താൻ പാടില്ല എന്നുള്ളതാണ്. ഇമാമെന്ന് പറഞ്ഞാൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ആളെന്നാണ്. അപ്പോഴീ ഇമാമിൻ്റെ കാൽ മടമ്പിനേക്കാൾ മഅ്മൂമ് ഒപ്പം നിൽക്കുക, അല്ലെങ്കിൽ മഅ്മൂമ് ഇമാമിനേക്കാൾ മുൻകടക്കുക ചെയ്യാൻ പാടില്ല. ഒരു സ്റ്റെപ്പ് പിറകോട്ടിരിക്കണം. ഇപ്പോൾ സപ്പോസ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടുപേരെ നിസ്കരിക്കുക, ജമാഅത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അകല്ലായ രൂപമാണ് ഒരു ഇമാമും ഒരു മഅ്മൂമും. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് സാധാരണ നിസ്കരിക്കുന്നത് പോലെ ഇനി പിറകിലേക്ക് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടതില്ല. ഇമാമിൻ്റെ വലത് ഭാഗം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇമാമാണെങ്കിൽ മഅ്മൂമ് ഒരല്പം പിന്തി വലത് സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുക. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നീട് ജനങ്ങൾ കൂടി വരുന്നതനുസരിച്ച് നിസ്കാരം ബാത്തിലാവാത്ത നിലയിൽ, അത് നമ്മൾ ഇനി അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള മൂന്ന് ചലനങ്ങൾ എന്നുള്ള വിഷയം പറയും. ആ ചലനങ്ങൾ വരാത്ത നിലയിൽ പിറകോട്ട് ഓരോ സ്റ്റെപ്പ്, പിന്നെ അനക്കം മടങ്ങിയ നിലയിൽ പിറകോട്ടിറങ്ങി നിന്ന് നിസ്കരിക്കാവുന്നതാണ് സൗകര്യം പോലെ. മൂന്നാമത്തെ വിഷയം ശ്രദ്ധിക്കേണ്ടത്, ഇമാമിനേക്കാൾ ഫർളിൻ്റെ വിഷയത്തിൽ മഅ്മൂം ഒരിക്കലും മുൻകടക്കാൻ പാടില്ല. ഇത് പല പള്ളികളിലും നമ്മൾ കാണുന്നതാണ്. അതായത് സപ്പോസ് ഇമാം ഒരു ഫർദ്, അതായത് ഉദാഹരണം സുജൂദ് എടുക്കാം, ഇമാമ് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ഇമാമിൻ്റെ നെറ്റിത്തടം സുജൂദിൻ്റെ സ്ഥാനത്ത് ഇമാമ് വെക്കുന്നതിന് മുമ്പ് തന്നെ മഅ്മൂമ് സുജൂദിൽ പോയിട്ടുണ്ടാവും. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോകും. ജമാഅത്ത് നിസ്കാരം തന്നെ ബാത്തിലായി പോകുന്ന ഒരു രീതിയാണ്. അത് വളരെ ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിലുള്ള സുന്നത്ത്, അടിസ്ഥാനപരമായിട്ടുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ, ഇമാമ് അള്ളാഹു അക്ബർ എന്ന് സുജൂദിലേക്ക് പോയി സുജൂദിൽ നെറ്റിത്തടം വെച്ചതിന് ശേഷം മാത്രമേ മഅ്മൂമ് അള്ളാഹു അക്ബർ തുടങ്ങാൻ പാടുള്ളൂ. ആ ഇമാമിൻ്റെ അള്ളാഹു അക്ബർ എന്നുള്ള ഇറു പറഞ്ഞതിന് ശേഷമേ ഇമാം മഅ്മൂമ് അള്ളാഹു അക്ബർ തുടങ്ങാൻ പാടുള്ളൂ, എന്നിട്ടേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് സുന്നത്തായ രൂപം. എന്നാൽ ഇമാമിനേക്കാൾ മുൻഗണന നിലയിൽ ഏതെങ്കിലും ഒരു ഫർദൽ മുൻഗണന്നാൽ, സപ്പോസ് ഇമാമ് റുക്കൂ ചെയ്യുന്നതിന് റുക്കൂയിലേക്ക് ചെന്ന് നിൽക്കുന്നതിന് മുമ്പ് മഅ്മൂമ് അങ്ങ് റുക്കൂ ചെയ്ത് ഫിനിഷായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇമാമ് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മഅ്മൂമ് അങ്ങ് സുജൂദ് ചെയ്താൽ നമസ്കാരം പോയി, ജമാഅത്തിൻ്റെ ശ്രേഷ്ഠ നഷ്ടപ്പെട്ടു പോകും. വളരെ ശ്രദ്ധിക്കണം. പല സ്ഥലങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിനേക്കാൾ എല്ലാ കാര്യത്തിലും മഅ്മൂമ് പിന്തുണമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു സ്ഥലത്ത് മാത്രം ഇമാമിനോടൊപ്പം മഅ്മൂമിനും ചെയ്യാം. അത് ആമീൻ പറയലാണ്. ഇമാമ് ഫാത്തിഹ ഓതി ഉറക്കെ ഓതി നിസ്കാരത്തിലാണെങ്കിൽ, ഇപ്പോൾ മഗ്രിബ് സപ്പോസ് നിസ്കരിക്കുകയാണ്, ഇമാമ് ഫസ്റ്റ് റക്അത്തിൽ വജ്ഹത്ത് ഓതി ഫാത്തിഹ ഓതാൻ തുടങ്ങി വലല്ലാലിനും കഴിഞ്ഞ് ആമീൻ പറയുന്ന സമയത്ത്, അപ്പോൾ വരെ സശ്രദ്ധം മഅ്മൂമ് ഈ ഫാത്തിഹ ഓതുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇമാമ് ഫാത്തിഹ ഓതുമ്പോൾ എപ്പോഴും മഅ്മൂമ് കേട്ടുകൊണ്ടിരിക്കുക. ഫാത്തിഹ ഓതിയതിന് ശേഷം മഅ്മൂമ് ഇമാമിനോടൊപ്പം മഅ്മൂമ് ആമീൻ പറഞ്ഞതിന് ശേഷം മാത്രമേ മഅ്മൂമ് ഫാത്തിഹ ഓതാൻ ആരംഭിക്കാവൂ. അപ്പോൾ ഈ ആമീൻ പറയുന്ന സമയത്ത് ഇമാമിനോടൊപ്പം മഅ്മൂമിനും ഒരുപോലെ ആമീൻ പറയാം. കാരണം ഇമാമിൻ്റെ ആമീനോടൊപ്പമാണ് മലായിക്കത്തുകൾ ആമീൻ പറയുക. അപ്പോൾ മലായിക്കത്തുകളുടെ ആമീനോട് യോജിക്കുന്നതിന് വേണ്ടി ഇമാമിനോടൊപ്പം തന്നെ ടൈമിങ്ങിൽ തന്നെ, അതായത് ഇപ്പോൾ ഗ്രൂപ്പ് സോങ് പാടുമ്പോൾ സമയത്ത് ആ മെയിൻ ലീഡർ പാടുന്നവരോടൊപ്പം തന്നെ ചില ഇരടികളും പിന്നെ മറ്റ് ഗ്രൂപ്പ് സോങ്ങിൽ മറ്റേ അതേസ് മെമ്പേഴ്സ് സിംഗ് ചെയ്യുന്ന പോലെ ആ ടൈമിങ്ങിൽ രണ്ടുപേരും ഒരേപോലെ, അതായത് വലല്ലാലിനും കഴിഞ്ഞാൽ ആമീൻ ആ എന്ന് ഇമാമ തുടങ്ങുമ്പോൾ തന്നെ മഅ്മൂമ് ആ തുടങ്ങുക, ഇമാമ ഇൻ എന്ന് പറയുമ്പോൾ മഅ്മൂമ് ഒപ്പം ആമീൻ എന്ന് പറയുക, ഒപ്പം അതേപോലെ ആ ടൈമിങ്ങിൽ വരിക. ഈ അവസരത്തിൽ മാത്രമേ ഇമാമിനോടൊപ്പം മഅ്മൂമിന് യോജിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയങ്ങളും ഇമാമ് ചെയ്തതിന് ശേഷമാണ് മഅ്മൂമ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ കാര്യം, ഇമാമ് ഫാത്തിഹ ഓതുമ്പോൾ മഅ്മൂമ് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്.
ഇപ്പം നമ്മളൊരു നിസ്കാരം തുടങ്ങുകയാണ്. ഉദാഹരണത്തിന് മഗരിബ് നമസ്കാരം ഉറക്കെ ഓതൽ സുന്നത്തായിട്ടുള്ള ഉറക്കെ ഓതേണ്ട നിസ്കാരം എന്ന് പറയുന്നത് മഗരിബ് ഇശാ സുബഹിയാണ് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ. അപ്പോൾ ഈ അവസരത്തിൽ മഗരിബ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് ഫാത്തിഹ ഓതുകയാണ്. അപ്പോൾ ഇമാമ് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തമായിട്ട് വജ്ജഹത്ത് ഓതുക. നമ്മളും വജ്ജഹത്ത് ഓതുന്നു, മഅ്മൂമും വജ്ജഹത്ത് ഓതുന്നു. വജ്ജഹത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞ് ഇമാമ് ഫാത്തിഹ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക. നേരത്തെ പറഞ്ഞത് തന്നെ ഇമാമിൻ്റെ ഫാത്തിഹ മുഴുവനും ശ്രദ്ധിച്ച് കേട്ടിരുന്നതിന് ശേഷം പിന്നെ അലല്ലാലും കഴിഞ്ഞ് ആമീനും പറഞ്ഞതിന് ശേഷം മഅ്മൂമ് ഫാത്തിഹ തുടങ്ങുക. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മഗരിബ് ഇശ സുബഹി ഈ ആദ്യത്തെ ഈ നിസ്കാരങ്ങളിലൊക്കെ ഇമാമ് ഉറക്ക ഫാത്തിഹ പോകുന്ന നിസ്കാരങ്ങളിലൊന്നും മഅ്മൂമുകൾ സൂറത്ത് ഓതേണ്ടതില്ല. അത് മനസ്സിലാക്കുക. ഇമാം ഉറക്ക ഫാത്തിഹ ഓതുകയാണ്, അപ്പോൾ ഇമാമിനോടൊപ്പം തന്നെ മഅ്മൂമ് അത് ഓതാതെ മഅ്മൂമ് കേട്ടുകൊണ്ടിരിക്കുക. ഇമാമിൻ്റെ ഫാത്തിഹ തീർന്ന് ആമീനൊപ്പം പറഞ്ഞ ശേഷം മഅ്മൂമ് ഫാത്തിഹ മാത്രം ഓതിയാൽ മതിയാകുന്നതാണ്, സൂറത്ത് ഓതേണ്ടതില്ല. ഇനി പെതുക്കെ ഓന്ന നിസ്കാരമാണ്, അതായത് ലുഹർ അസർ നിസ്കാരം. ഈ രണ്ട് നിസ്കാരങ്ങളിൽ ആദ്യത്തെ രണ്ട് റക്കാത്ത് മാത്രമേ സൂറത്ത് സുന്നത്തുള്ളൂ, മൂന്ന് നാല് റക്കാത്ത് സൂറത്ത് സുന്നത്തില്ല. ചിലരറിയാത്തവർ ഈ ലുഹറിൻ്റെ നാല് റക്കാത്തിലും സൂറത്ത് ഓതുന്നവരുണ്ട്, അസറിൽ ഇതേപോലെ ഓതുന്നവരുണ്ട്. വേണ്ട, അസറിലും ലുഹറിലും ആദ്യത്തെ രണ്ട് റക്കാത്തിൽ മാത്രം സൂറത്ത് ഓതിയാൽ മതി. മഗരിബ് ഇശാ സുബഹി ഇമാമോടൊപ്പം നിസ്കരിക്കുകയാണെങ്കിൽ പിന്നെ സൂറത്തേ ഓതണ്ട. ഇമാമ് ഫാത്തിഹ ഓതുമ്പം ഉണ്ടായിരുന്നിട്ട് ഒപ്പം മലല്ലാലും കഴിഞ്ഞ് ആമീൻ രണ്ടുപേരും ഒപ്പം പറഞ്ഞിട്ട് പിന്നെ മഅ്മൂമ് ഫാത്തിഹ ഓതിയാൽ മതി, സൂറത്ത് ഓതേണ്ടതില്ല. പിന്നെ ആറാമത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം റക്കാത്തിൽ തുടരുന്ന ഒരു വിഷയമാണ്, ഇത് വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഒരു ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ജമാഅത്തിൽ പിന്തി വരുന്ന ഒരു മഅ്മൂമായൊരു വ്യക്തി, അയാൾക്ക് റക്കാത്ത് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇമാമ് ഫാത്തിഹ ഓതി സൂറത്ത് ഓതി കഴിഞ്ഞ് ഇമാമ് റുക്കുവിലേക്ക് പോയി. ഈ റുക്കുവിൽ നിൽക്കുന്ന സമയത്താണ് ഒരാൾ പെട്ടെന്ന് ജമാഅത്ത് നിസ്കാരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. അയാൾ നിയ്യത്ത് ചെയ്ത് കൈകെട്ടി. കൈകെട്ടിയ സമയത്ത് തന്നെ ഇമാമ് റുക്കുവിൽ നിന്ന് ഉയർന്ന സമയമുള്ള ഹമീദ പറഞ്ഞാൽ പിന്നെ ആ റക്കാത്ത് മഅ്മൂം ലഭിക്കുകയില്ല. അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയം എത്തിയാലും മുതൽ വേണമെങ്കിൽ നിയ്യത്ത് ചെയ്തിട്ട് ഇമാമിന് മഅ്മൂമിനോട് മഅ്മൂമിന് ഇമാമിനോട് പിന്തുടരാം, പക്ഷേ ആ റക്കാത്ത് രണ്ടാമത് വീണ്ടെടുക്കേണ്ടതുണ്ട്. പക്ഷേ പലരും വന്നിട്ട് ഈ അതിർത്തി കഴിഞ്ഞതിന് ശേഷം റുക്കുവിൽ നിന്ന് ഉയർന്നതിന് ശേഷം വന്ന് തുടർന്നതിന് ശേഷം പിന്നെ ആ റക്കാത്ത് മടക്കാതെ ഇമാമോടൊപ്പം നിസ്കരിച്ചതായി മനസ്സിലാക്കിയിട്ട് ആ റക്കാത്ത് മടക്കാതെ നിസ്കാരം പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് തെറ്റാണ്. അപ്പോൾ ഒരു ജമാഅത്ത് കിട്ടാൻ മഅ്മൂമിന് മാക്സിമം പങ്കെടുക്കേണ്ടത് എവിടെ വെച്ചാണ്? ഇമാമ് റുക്കുവിൽ നിൽക്കുന്ന സമയത്ത് മഅ്മൂമ് നിയ്യത്ത് ചെയ്ത് കൈകെട്ടി, വജ്ജഹത്ത് ഫാത്തിഹ സൂറത്തൊന്നും ഓതണ്ട, നിയ്യത്ത് ചെയ്ത് കൈകെട്ടി നേരെ പെട്ടെന്ന് തന്നെ റുക്കുവിലേക്ക് പോയി. ആ റുക്കുവിൽ അനക്കമടങ്ങിയതിന് ശേഷമാണ് ഇമാം ഉയരുന്നതെങ്കിൽ മാത്രമേ ആ റക്കാത്ത് കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് നിയ്യത്ത് ചെയ്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി റുക്കുവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഅ്മൂമ് റുക്കുവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അനക്കമടങ്ങി അങ്ങ് എൻഡിലേക്ക് ചെന്നില്ല, അതിന് മുമ്പ് ഇമാം അങ്ങ് ഉയർന്നാലും പോലും ആ റക്കാത്ത് മഅ്മൂമിന് കിട്ടുകയില്ല എന്നാണ്. അപ്പോൾ അതോടൊപ്പം നിസ്കരിക്കുക, ആ റക്കാത്ത് കണ്ടിന്യൂ ചെയ്ത് പോകാം. പക്ഷേ ആ റക്കാത്ത് നമ്മൾ അവസാനം ഇമാമ് സലാം വീട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സലാം വീട്ടാതെ എഴുന്നേറ്റ് നിസ്കരിച്ച് നമ്മൾ ആ റക്കാത്ത് പൂർത്തിയാക്കിയതിന് വേണം പിന്നെ സലാം വീട്ടേണ്ടത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഏഴ്, വളരെയേറെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കെ ഓതുക എന്നുള്ളത്. ഐ അസ്മഅ നഫ്സഹു, അവൻ്റെ സ്വന്തം ശരീരത്തിനെ മാത്രം കേൾപ്പിച്ച് ഓതിയാൽ മതി. ചിലർ ഫാത്തിഹ സംഘടിതമായി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഉറക്കെ ഓതാറുണ്ട്. അത് വളരെ തെറ്റാണ്. മറ്റുള്ള ഒരാളും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്വന്തം ശരീരം, നമ്മുടെ റൂഹ്, നമ്മുടെ ആത്മാവ് കേൾക്കുന്ന, നമ്മുടെ ശരീരം കേൾക്കുന്ന രീതിയിൽ ഐ അസ്മഅ നഫ്സഹു, അവൻ്റെ സ്വന്തം നഫ്സ് കേൾക്കുന്ന രീതിയിൽ ഓതിയാൽ മതി. തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് ഡിസ്റ്റർബ് ആകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എട്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ ഫർദ് ചെയ്യുമ്പോൾ ഫർദിനെ മാത്രം കരുതുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ കൈകെട്ടി ഫാത്തിഹ ഓതി സൂറത്ത് ഓതിൻ്റെ എൻഡിങ്ങിൽ നമുക്കൊരു കാലിനൊരു മസിൽ പിടുത്തം വന്നു. ആ മസിൽ പിടുത്തം വരുമ്പോൾ നമ്മളിങ്ങനെ റുക്കുവിൽ നിൽക്കുന്നത് പോലെ കുനിയുമ്പോൾ അത് മാറുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫാത്തിഹയൊക്കെ ഒരു സൂറത്ത് ഓതി കഴിഞ്ഞപ്പോൾ ഇത് വന്നപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ മസിൽ പിടുത്തം മാറുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇങ്ങനെ റുക്കുവ് ചെയ്തു. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കി അത് റുക്കുവല്ലേ, എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും റുക്കു കൂടെ കഴിഞ്ഞിട്ട് സമയം എന്നാലേക്ക് പോകാം എന്ന് ചിന്തിച്ച് രണ്ടും കൂടെ ഒരു കാര്യത്തിൽ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന കണക്ക് ഈ മസിൽ പിടുത്തം മാറി പിന്നെ റുക്കുവും കൂടെ ആയി, അത് പണി നടക്കില്ല. അവിടെ ഓരോ റുക്കുവ് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്ന റുക്കു ആണ് റുക്കുവിലേക്കാണ് ഞാൻ കുനിയുന്നത് എന്നുള്ള നിയ്യത്ത് വേണം. അതുപോലെ തന്നെയാണ് സുജൂദും ഓരോ ഫർദുകളും അതുപോലെയാണ്. അത് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം കരുതിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. ഒമ്പതാമത്തെ കാര്യം,
വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭക്ഷണം കഴിച്ച വ്യക്തികൾ, ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നിസ്കരിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അത് ഒറ്റയ്ക്കായാലും ജമാഅത്തായാലും എങ്ങനെ ആയാലും സുന്നത്തായാലും ഫർളായാലും നേർച്ചസ്കാരമായാലും ഏത് നിസ്കാരമായാലും, ഈ പല്ലിൻ്റെ ഇടയിൽ കയറിയ അവശിഷ്ട നിസ്കാരത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. അത് പലർക്കും അറിയാത്തൊരു അറിവാണ്. കാരണം പലരും മനസ്സിലായി വെച്ചിരിക്കുന്നത് ഇത് നോമ്പ് മുറി എന്നുള്ള കാര്യമാണ്. പക്ഷേ ആ നോമ്പ് മുറിയുന്ന ആ കാര്യം തന്നെ നിസ്കാരത്തിലും നിസ്കാരം ബാത്തിലാകും. നമ്മൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം പല്ലിനിടയിൽ കയറിയിരിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് അറിയാതെ അങ്ങ് ഇറങ്ങിപ്പോയി. അറിയാതെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മനപൂർവ്വം അറിയാതെ നമുക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇറങ്ങി എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചാൽ നമസ്കാരം ബാത്തിലാണ്, അത് മനസ്സിലാക്കുക. പത്താമത്തെ കാര്യം, തുടർച്ചയായിട്ടുള്ള മൂന്ന് അനക്കങ്ങളാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ കൊതുക് അടിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ചൊറിയാം, അത് അനുവദനീയമാണ്. പക്ഷേ തുടർച്ചയായിട്ട് മൂന്ന് ചലനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ നമ്മുടെ ഷോൾഡർ നമ്മൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തോ ഒന്ന് ചൊറിയുന്ന ഒരു ഫീൽ ഉണ്ടായി, നമ്മളെ കൈയെടുത്തു, കൈയെടുത്തപ്പോൾ ഒന്നായി, അവിടെ വെച്ചു രണ്ടായി, ചൊറിഞ്ഞു മൂന്നായി, നിസ്കാരം മാത്രമായി. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോസ് ഇപ്പോൾ നമ്മളെ ഷോൾഡറിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ചൊറിച്ചിലുണ്ടായി, അപ്പോൾ ഞാൻ നല്ലതുപോലെ കാണിച്ചാൽ, അപ്പോൾ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം കൈ ഇങ്ങനെ ഉയർത്തുക, എന്നിട്ട് പിന്നെ ചൊറിയാൻ പാടില്ല. കുറേ നേരം ഒരു അല്പം ഒരു മൂന്ന് നാല് സെക്കൻഡ് സാവകാശം അവിടെ നിർത്തിവെക്കുക ആ പ്രവർത്തനം. എന്നിട്ട് നമ്മൾ ആ ഷോൾഡറിൽ വെക്കുക, എന്നിട്ട് വീണ്ടും ചൊറിയാൻ പാടില്ല, ഒരല്പസമയം നമ്മൾ ആ പ്രവർത്തനം നിർത്തിവെക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ചൊറിയുക. അങ്ങനെ എത്ര പ്രാവശ്യം, ഒരു 10,000 പ്രാവശ്യം ചൊറിഞ്ഞാലും നമസ്കാരം ബാത്തിലാവുകയില്ല. പക്ഷേ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, തുടർച്ചയായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു പ്രവൃത്തി തുടർച്ചയായിട്ട് ചെയ്യാൻ പാടില്ല. ടൈമിംഗ് ടൈമിങ്ങിലായിട്ട് സമയങ്ങൾ സമയബന്ധിതമായി ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് എത്ര പ്രാവശ്യം അവിടെ ചൊറിഞ്ഞാലും നമസ്കാരം ബാത്തിലല്ല. അതുപോലെ തന്നെ ഇമാമബട്ട് നമ്മൾ ആദ്യം പറഞ്ഞ വിഷയം, ഒരു രണ്ടുപേര് ഏറ്റവും ചുരുങ്ങിയ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുക, ഒരു ഇമാമും ഒരു മാമൂമും, ബാക്കിൽ പിന്നെ ഒരു മൂന്ന് നാല് പേരും കൂടെ ആ ജമാഅത്ത് നിസ്കാരം ജോയിൻ ചെയ്യാൻ വന്നു. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ബാക്കിലോട്ട് മാറേണ്ടത് ആദ്യം ഒരു കാലം പുതുക്കെ എടുത്ത് വെക്കുക. അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒരു കാല് ഇടത് കാല് മുന്നും വലത് കാല് ഇടയ്ക്കും, നമ്മളെ കളരിയിൽ നിൽക്കുന്ന രീതിയിൽ നിൽക്കുക, ഒരല്പനേരം നിൽക്കുക, എന്നിട്ട് പുതുക്കെ പിന്നെ ഒരു കാല് എടുത്ത് വെക്കുക. അങ്ങനെ സമയബന്ധിതമായിട്ട് പുതുക്കെ പുതുക്കെ എടുത്ത് വെക്കുക, തുടർച്ചയായിട്ട് എടുത്ത് വെക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മളിന്ന് അറിയാൻ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തുതരും. പക്ഷേ ഈ അറിഞ്ഞ വിഷയങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇതിന് ഈ വിലയേറെ അറിവുകളാണ് നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വാലിഹാമിനായി സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.